മിക്കവാറും നമ്മൾ മത്തി മേടിച്ചാൽ എന്താ ചെയ്യുന്നത്? ചെറിയ മത്തി ആണെങ്കിൽ ഒന്നുകിൽ പേര് വെക്കും, അല്ലെങ്കിൽ വറുത്തെടുക്കും, പുള്ളിക്കും, അല്ലെങ്കിൽ മത്തി മുളകിട്ട് വെക്കും. എന്നാൽ അതൊന്നും അല്ലാതെ നല്ല മത്തി കിട്ടുമ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പുതുമയുള്ള മത്തിക്കറി. എന്താണ് ഇതിന്റെ പുതുമയെന്നും ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ 10 മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്നത്. 1 പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/6 അല്ലി വെളുത്തുള്ളി. ഇത് ഞാൻ മുറിച്ചിട്ടേക്കുന്നതാണ്, അതായത് നെടുവ വിളർന്നിട്ടേക്കുന്നതാണ് ഇത്രയും തോന്നുന്നത് കേട്ടോ. 1 നാരങ്ങ, ഇത് നീര് പിഴിഞ്ഞെടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 കപ്പ് തേങ്ങാപ്പാൽ, 3/4 കപ്പ് തേങ്ങായിൽ നിന്ന് 1 കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്ത് 1 കപ്പ് കുറുകിയ പാലെന്ന് പറയാൻ പറ്റിയല്ല, 2-ാം പാലും അല്ല, അതിൻ്റെ ഇടയ്ക്ക് മീഡിയമായിട്ടുള്ള 1 പാല്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ഈ മത്തി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മുഴുവനും മുളക് പൊടി, അതിൻ്റെ പകുതി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി വെച്ചേക്കണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 നാരങ്ങയുടെ നീര്. ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഈ നാരങ്ങാ നീര് ചേർക്കുന്നുള്ളു, അല്ലെങ്കിൽ ഇതിന് വിനാഗിരി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് തിരുമിയെടുക്കാം. ഇത് നമ്മൾ തിരുമി നോക്കിയിട്ട് വെള്ളമയം കുറവല്ലേ, അപ്പോഴത്തേക്ക് ആയിരിക്കും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇനി ഓരോ മത്തിയും എടുത്ത് അതിലേക്ക് ഇങ്ങനെ പരട്ടി കൊടുക്കണം. ഇപ്പം മത്തിയെ നന്നായിട്ട് തിരുമി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കീരയും വെച്ചിട്ടുണ്ട്. മത്തി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റായി. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് ചൂടായൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 2 കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. നമുക്കിനി കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് നോക്കാം, ഒരു വശം ഒന്ന് മുരിഞ്ഞൊന്ന് നോക്കാം. നമ്മൾ സാധാരണ മീൻ വറുത്ത് കൂട്ടുന്ന അത്രയും മുരിയല്ല, ഒരു വശം മൂട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കണം. മറിച്ചിട്ട വശം മുരിഞ്ഞോന്ന് നോക്കാം. മീൻ 2 വശവും മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഒരു മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. മൺചട്ടിയിൽ വാഴയില വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം മൺചട്ടിയുടെ അടിയിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചട്ടി കരിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതിലേക്ക് നമ്മളിപ്പം വാട്ടിയ വാഴയില വെക്കാം. ഈ വാഴയിലയുടെ അകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി മീൻ വറുത്ത എണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടിയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് തീ ഓൺ ആക്കാം. ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ചട്ടി ചൂടായി വന്നോളും അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാം മത്തിയും അതിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം. ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് ചട്ടി ഒന്ന് അടച്ച് വെച്ച് തിളച്ച് ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ച് കയറണം. ഏകദേശം ഒരു 4-5 മിനിറ്റ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റോളമായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, തേങ്ങാപ്പാൽ തിളച്ചോ ഇല്ലയോ എന്നറിയാലോ. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. എന്നാന്ന് വെച്ചാൽ മീൻ നന്നായിട്ട് വെന്തതാണ്. ഈ തേങ്ങാപ്പാലും തിളച്ച് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏറ്റവും രുചിയുള്ളതും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ പുതിയ മത്തിക്കറി റെഡിയായി. നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.